how are you all? Shall we start learning GK? നമുക്ക് ജി കെ പഠിക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചത്? മൈ ഹോം ആണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ ഓർമ്മയുണ്ടോ? എല്ലാം ഓർക്കുന്നുണ്ടോ? ഓക്കെ, സോ ടുഡേ ഓൾ ഓഫ് യു മൂവ് ടു പേജ് നമ്പർ 66. അല്ലെ, പേജ് നമ്പർ 66 എടുത്തേ. മൈ സ്കൂൾ, ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണ്? മൈ സ്കൂൾ ആണ് അല്ലെ. സ്കൂളില് ഇമ്പോർട്ടന്റ് പ്ലേസസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് പ്ലേസസ് നോക്കിക്കേ. സ്കൂളിന്റെ പിക്ചറും ഉണ്ടോ? കണ്ടല്ലേ, ഇവിടെ സ്കൂൾ ഉണ്ട്. സ്കൂളിന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? ഐ ഹാവ് എ പാർക്ക് ഹിയർ. സ്കൂൾ ബസ് ഉണ്ട് അല്ലെ. ഇതൊക്കെ എന്തിന്റെ പാർട്ടാണ്? സ്കൂളിന്റെ പാർട്ടാണ്. സ്കൂൾ പ്ലേ ഗ്രൗണ്ട്, സ്കൂൾ ബസ് ഒക്കെ സ്കൂളിന്റെ പാർട്ടാണ്. നമ്മൾ വേറെ കുറച്ച് പാർട്സും കൂടെ പഠിക്കും. ഓഫീസ്, ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ എവിടെയാ? ടീച്ചിങ് അല്ലാത്ത പല ആക്ടിവിറ്റീസും എവിടെയാ നടക്കുന്നത്? ഓഫീസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അഡ്മിഷൻ വേണം, നിങ്ങൾക്ക് സ്കൂളിലേക്ക് അഡ്മിഷൻ വേണം. നിങ്ങൾ എവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നത്? സ്കൂളിന്റെ ഓഫീസിൽ പോയിട്ടായിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കൂളിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ വേണം, എന്തെങ്കിലും വിവരം വേണമെങ്കിൽ നിങ്ങൾ എവിടെ പോയി ചോദിക്കും? ഓഫീസിൽ പോയിട്ടായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ എവിടെ പോയി അറിയാൻ പറ്റും? ഓഫീസിൽ. ടീച്ചിങ് അല്ലാത്ത, നോൺ ടീച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് എവിടെ നിന്ന് അറിയാൻ പറ്റും? ഓഫീസിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. അടുത്തത് ലൈബ്രറി. ലൈബ്രറിയിൽ ഒന്നുണ്ട്, ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. ഇഷ്ടം പോലെ ബുക്സ് എവിടെ കിട്ടും? ലൈബ്രറിയിൽ കിട്ടും. നിങ്ങൾക്ക് ലൈബ്രറി പോയിട്ട് ബുക്ക് എടുക്കാം. ചിലപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു കാർഡ് തരും, അതായത് നിങ്ങൾ ഇന്റെ ബുക്ക് ഈ കുട്ടി എടുത്തിട്ടുണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് തന്നിട്ട് നിങ്ങൾക്ക് ബുക്ക് തരാറുണ്ട്. ഓക്കെ, ദേ ഇഷ്യൂ ബുക്സ്. ലൈബ്രറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബുക്ക് ഇഷ്യൂ ചെയ്യും. നിങ്ങൾക്ക് അത് വായിക്കാം. വായിച്ച് നിങ്ങൾക്ക് നല്ല ഇന്റലിജന്റ് ആൻഡ് തിങ്കിങ് പീപ്പിൾ ആയിട്ട് മാറാൻ പറ്റും അല്ലെ. സോ ലൈബ്രറി. അപ്പൊ ലൈബ്രറിയിൽ ആരുണ്ടാവും? ഒരു ലൈബ്രറിയൻ ഉണ്ടാവും. ലൈബ്രറിയിൽ ആരുണ്ടാവും? ഒരു ലൈബ്രറിയൻ ഉണ്ടാവും. ആ മാമോ ആ സാറോ ആയിരിക്കും നിങ്ങൾക്ക് ബുക്കൊക്കെ എടുത്ത് തരുന്നത്. മനസ്സിലായോ? സോ ലൈബ്രറിയിൽ എങ്ങനെയാ ബുക്ക് വെച്ചേക്കുന്നത്? നല്ല ഓർഡറിൽ അറേഞ്ച് ചെയ്തായിരിക്കും ലൈബ്രറിയില് ബുക്ക് വെച്ചേക്കുന്നത്. മനസ്സിലായോ? സോ ലൈബ്രറിയിൽ വാട്ട് ഡു യു ഹാവ്? ബുക്സ് ഇൻ ലൈബ്രറി. അടുത്തത് ക്ലാസ് റൂം ആണ്. അടുത്തത് എന്താണ്? ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ എന്താ ഉള്ളത്? ടീച്ചർ വന്ന് നിങ്ങളെ പഠിപ്പിക്കും അല്ലെ. നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പഠിക്കുന്നത് എവിടെ ഇരുന്നിട്ടാണ്? ക്ലാസ് റൂമിൽ ഇരുന്നാണ്. യു സ്റ്റഡി ഇൻ ക്ലാസ് റൂം. യു സ്റ്റഡി ഇൻ ക്ലാസ് റൂം. അടുത്തതോ? അടുത്തതോ പ്ലേ ഗ്രൗണ്ട് അല്ലെ. നിങ്ങൾക്ക് കളിക്കാം. ദാ ഇവിടെ നോക്കിക്കേ, പ്ലേ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ടോ? കളിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സ്കൂളിലെ ഗെയിംസ് പീരീഡിൽ നിങ്ങൾ എവിടെ പോയി കളിക്കും? പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കും അല്ലെ. സോ ഒന്നുകൂടെ നോക്കാം. ഓഫീസ് പറഞ്ഞേ, ഓഫീസ്, ലൈബ്രറി, ലൈബ്രറി, ക്ലാസ് റൂം, ക്ലാസ് റൂം, പ്ലേ ഗ്രൗണ്ട്, പ്ലേ ഗ്രൗണ്ട്. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. യു വോണ്ട് ടു ടേക്ക് അഡ്മിഷൻ ഇൻ എ സ്കൂൾ, വെയർ വിൽ യു ഗോ? എവിടെ നിങ്ങൾ പോകുന്നത്? ഓഫീസ്. എവിടെയാ പോകുന്നത്? ഓഫീസ്. ഓക്കെ, ഫൈൻ. ദെൻ ഇറ്റ്സ് യുവർ ഗെയിംസ് പീരീഡ്. നിങ്ങൾക്ക് ഗെയിംസ് പീരീഡ് ആണ്. അപ്പൊ നിങ്ങൾ എവിടെ പോയി കളിക്കും? എവിടെ പോയി കളിക്കും? പ്ലേ ഗ്രൗണ്ട്. എവിടെ പോയിട്ടാ കളിക്കുന്നത്? പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ടാണ് കളിക്കുന്നത്. ദെൻ യു വോണ്ട് ടു റീഡ് എ ബുക്ക്. നിങ്ങൾക്കൊരു ബുക്ക് വായിക്കണം സ്കൂളിൽ ഇരിക്കുമ്പോ. യു വോണ്ട് ടു റീഡ് എ ബുക്ക്, വേർ വിൽ യു ഗോ? യു വിൽ ഗോ ടു എ ലൈബ്രറി. You will go to a library. Then your teacher will teach you. സ്കൂളിൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കും. എവിടെ ഇരുത്തിയാ പഠിപ്പിക്കുന്നത്? ക്ലാസ് റൂം. എവിടെ ഇരുത്തി പഠിപ്പിക്കും? ക്ലാസ് റൂം. മനസ്സിലായോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? സോ ഓഫീസ്, ലൈബ്രറി, ക്ലാസ് റൂം, പ്ലേ ഗ്രൗണ്ട്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? All right, my dear kids, thank you so much.